हेलो फ्रेंड्स वेलकम टू रिस्ना रेसिपी अब എന്താണ് വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കും സുഖാണ് അപ്പ ഇന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇതുവരെയായിട്ടും ഉണ്ടാക്കാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഷവർമ അടയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ അടയ്ക്ക് വേണ്ട ഐറ്റംസാണ് ഇതൊക്കെ സവോള ഉണ്ട് അതുപോലെ പച്ചമുളക് ക്യാരറ്റ് കാബേജ് ചിക്കൻ ഉപ്പ് അതുപോലെ മയോണൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഷവർമ അടയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക ആ ബൗളിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോളയാണ് ഞാൻ ഒരു വലിയ സവോള ചോപ്പ് ചെയ്ത് വെച്ചതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു 5 പച്ചമുളകും ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ് അതും ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് അതുപോലെ കാബേജ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു 2 ചെറിയ ക്യാരറ്റ് അതുപോലെ ഒരു ചെറിയ പീസ് കാബേജും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ കുറേ അധികം ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ് അതുപോലെ ചിക്കൻ ഞാനൊരു കുറച്ച് ചിക്കനാണ് അത് ഞാൻ എന്താണ് ഒന്ന് കുരുമുളകും അതുപോലെ ഉപ്പും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ് അത് ഞാൻ എന്നിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫില്ലിങ് നമ്മളെ ഷവർമ അടയിലേക്ക് വേണ്ട ഫില്ലിങ് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് കുഴച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസും വേറെ ഒരു മസാലയും നമ്മളിതിൽ ചേർക്കണില്ല അപ്പോൾ നമുക്ക് വേണ്ട ഷവർമ അടയിലയുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തി മാവാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചപ്പാത്തി മാവ് വെച്ചിട്ടാണ് നമ്മൾ ഷവർമ അട ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് ചപ്പാത്തി മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെയാണ് ആ പരുവത്തിൽ കുഴച്ചെടുക്കുക കുറച്ച് സമയം നമ്മളിത് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുത്താലാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഏകദേശം നമ്മുടെ അടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് വാഴയുടെ ഇലയാണ് വാഴയുടെ ഇലയിൽ വെച്ചിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് വാഴയുടെ ഇലയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ സ്ക്വയർ ഷേപ്പിൽ ആ ഇല സ്ക്വയർ ഷേപ്പിലാണ് അപ്പോൾ ആ ഷേപ്പിൽ തന്നെ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ തീരെ കട്ടി പാടില്ല കട്ടിണ്ടായാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നല്ല നൈസായിട്ട് നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് കൈ മുക്കിയിട്ട് നമുക്ക് അതായിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക അപ്പോഴാണ് നന്നായിട്ട് പരക്കുള്ളൂ ഓക്കെ അങ്ങനെ നല്ല സ്ക്വയർ ഷേപ്പിലായിട്ട് നമ്മൾ പരത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നമ്മുടെ ഷവർമ ഫില്ലിങ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഫില്ലിങ്ങും അതുപോലെ മയോണൈസൊക്കെ ഇതിലൊഴിച്ചാൽ നമ്മുടെ ഷവർമ അട ഇവിടെ റെഡിയായി ഓക്കെ അങ്ങനെ നമ്മൾ നിറച്ച് അതിൽ പരത്തി കൊടുക്കുകയാണ് നമ്മളെ ഫില്ലിങ് അപ്പോൾ നമുക്ക് ഇത്ര ഫില്ലിങ് നമ്മൾ കുറച്ച് മസാല ഇട്ടാൽ മതി അധികം മസാല ഇട്ടണ്ട ഇത്ര നമ്മളിത് മടക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്ര മതി മസാല ഇത് നമ്മൾ ഇതിലേക്ക് മയോണൈസാണ് ഒഴിച്ചു കൊടുക്കുന്നത് മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇട്ടെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടുതരാം ഓക്കെ അങ്ങനെ മയോണൈസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇനിയിത് മടക്കി കൊടുക്കാം അപ്പോൾ നല്ല നൈസായിട്ട് നമ്മളുടെ അട വന്നിട്ടുണ്ട് ഇങ്ങനെ നൈസായിട്ട് വേണം നമ്മൾ അട പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കര കട്ടി കൂടിയിട്ട് നമുക്ക് കഴിക്കാനൊന്നും തോന്നില്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല
ഓക്കെ ഇനി നമുക്ക് ഫ്രൈ പാൻ ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ അട അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷവർമ അട ഇവിടെ റെഡി ആവും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഇല അങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മളുടെ അട നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അട ഇവിടെ റെഡിയായി ഇത്രേ ഉള്ളൂ പണി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നമ്മളെ റെസിപ്പിയാണിത് നമ്മൾ ഇതുവരായിട്ട് ഇങ്ങനെ ഒരു റെസിപ്പി നമ്മൾ അട സാധാരണയായിട്ട് ഉണ്ടാക്കും പക്ഷേ ഇതിൽ ഫില്ലിങ് തേങ്ങ ശർക്കര അതൊക്കെ ആവും പക്ഷേ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിങ് നമ്മൾ നിറച്ചിട്ട് അട ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കിതിൽ മയോണൈസ് ഒക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു വെറൈറ്റിയും ആവും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷവർമ അട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിലുണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ എനിക്ക് അറിയിക്കാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും ഓക്കെ താങ്ക് യു